അനുദിനം വികസന പാതയിൽ മുന്നേറുന്ന ആധുനിക മനുഷ്യ സമൂഹം സ്നേഹത്തെ തരം താഴ്ത്തി ചിത്രീകരിക്കുന്ന ഇന്നത്തെ സമൂഹത്തെ നോക്കി നമുക്ക് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കാം. ദൈവം സ്നേഹമാണ്, അതെ, ദൈവം സ്നേഹം തന്നെയാണ്. ദൈവ സ്നേഹം വന്നി ചീടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനെൻ ജീവിതം പോരാ. ദൈവസ്നേഹം എത്രയോ മഹത്വമാണ്, അതേക്കുറിച്ച് വിശദീകരിക്കുവാനോ വർണ്ണിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. അവിടെ നമ്മെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകി നമ്മെ കാത്തു പരിപാലിച്ച് എന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും എന്നും ഒരു ഗോതമ്പാപ്പത്തിന്റെ രൂപത്തിൽ പാപമേറിയ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വരുന്നതുമല്ല, അതെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രമാത്രം നമ്മെ അതിരില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തെ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ലോകത്തിൽ ഒരേ ഒരു കാര്യമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അത് അവിടുത്തെ സ്നേഹം അവിടത്തേക്ക് സ്നേഹം കൊടുക്കുക എന്നത് മാത്രമാണ്. വിശുദ്ധ കഠിനമായ സകല നിമിഷങ്ങളിലും പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയാണെന്ന്. ആ പുണ്യവതി ദൈവത്തെയാണ് സ്നേഹിച്ചത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ദൈവ സ്നേഹത്തെ പ്രതിയായിരിക്കട്ടെ. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ദൈവ സ്നേഹത്തെ പ്രതി ആയിരിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ പ്രശ്നം മാത്രം കാണാൻ ദൈവത്തിന് കണ്ണില്ലേ? വിണ്ണിലിക്കിടന്ന് ഉറങ്ങുന്നവനാണോ ദൈവം എന്ന് ചിന്തിക്കുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ദൈവ സ്നേഹം മറക്കുന്നു, അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നാം പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാം. അതിനാൽ നാഥ, ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ച് ചൂട്.